ത്രിപുര തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം ആവർത്തിച്ച ഭരണകക്ഷിയായ ബി ജെ പി പ്രധാന എതിരാളികളായ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ മുന്നേറ്റം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളും ബി ജെ പി തൂത്തുവാരി ായത്തുകളിലെയും പഞ്ചായത്ത് സമിതികളിലെയും ജില്ലാ പരിഷത്തുകളിലെയും എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിലും എതിരില്ലാതെ നേരത്തെ തന്നെ ബി ജെ പി നേടിയിരുന്നു ശേഷിക്കുന്ന ഇരുപത്തിയൊൻപത് ശതമാനം സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഓഗസ്റ്റ് എട്ടിനായിരുന്നു നടന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയും ചെയ്തു അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തിനാലും മുപ്പത്തിയഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാലും എട്ട് ജില്ലാ പരിഷത്തുകളിൽ എട്ടും ബി ജെ പി സ്വന്തമാക്കി എട്ട് ജില്ലാ പരിഷത്തുകളിൽ മത്സരിച്ച തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളും ബി ജെ പി നേടിയപ്പോൾ കോൺഗ്രസിന് കേവലം രണ്ട് സീറ്റിലും സി പി എമ്മിന് ഒരു സീറ്റിലുമാണ് വിജയിക്കാൻ സാധിച്ചത് പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിൽ വോട്ടെടുപ്പ് നടന്ന മൊത്തം നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി എഴുപത്തിമൂന്നിലും ഭരണകക്ഷി വിജയക്കൊടി പാറിച്ചു സി പി ഐ എമ്മും കോൺഗ്രസും യഥാക്രമം ആറ് എട്ട് സീറ്റുകൾ നേടി ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിച്ച ബി ജെ പി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ സി പി ഐ എം കോൺഗ്രസ് ടിപ്രാമോദ എന്നിവർക്ക് യഥാക്രമം നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തിനാല് സീറ്റുകളാണ് സ്വന്തമാക്കാനായത് വിജയത്തിൽ ബി ജെ പി വൻ ആഘോഷം നടത്തിയപ്പോൾ എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാതിരുന്നത് ഭരണകക്ഷിയുടെ ആക്രമണം കാരണമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് ചരിത്ര വിജയം നൽകി അനുഗ്രഹിച്ചതിന് ത്രിപുരയിലെ ജനങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തു വന്നതും ശ്രദ്ധേയമായി ഇത് ജനങ്ങളുടെ വിജയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ ശരാശരി വിജയ മാർജിൻ തൊണ്ണൂറ്റിയേഴ് ശതമാനമാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റജീബ് ഭട്ടാചാരിയും പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞ ഇടങ്ങളിൽ ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നടത്താൻ സാധിച്ചതിനാൽ തിരഞ്ഞെടുപ്പ് വിധി ഭരണപക്ഷത്തിനുള്ള മുന്നറിയിപ്പ് എന്നാണ് പ്രതിപക്ഷമായ സി പി ഐ എം വിമർശിക്കുന്നത് സൗത്ത് ത്രിപുര ജില്ലയിലെ രാജ്നഗറിൽ ജില്ലാ പരിഷത്തിലെ ഒരു സി പി ഐ എം സ്ഥാനാർത്ഥിയെ ഭരണകക്ഷിയുടെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയിരുന്നു എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകൾ നേടിയിട്ടും തിരഞ്ഞെടുപ്പിലും വോട്ടെണ്ണൽ പ്രക്രിയയിലും ഭരണകക്ഷി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി എന്നാണ് ത്രിപുര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ജിതേന്ദ്ര ചൗധരി പറഞ്ഞത് ബി വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പ്രവണതയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും കാണുന്നത് ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണെന്ന് നിസംശയം പറയാം